പ്രവാസി യുവതിയായ അനിതാ പുല്ലയിൽ ആളൊരു പുലിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല, അതുക്കും മേലെയാണ്. നാട്ടിലും വിദേശത്തും പല ഉന്നതരുമായും സൗഹൃദവും ബന്ധവും പുലർത്തുന്ന അനിത സർക്കാരിൻ്റെ ലിസ്റ്റിൽ വി ഐ പി ആണ്. മോൺസൺ മാവുങ്കലിൻ്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ അനിതാ പുല്ലയിലിനെ വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്യും. അനിത വന്നേ പറ്റൂ. മോൺസണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ അനിത അന്വേഷണ സംഘത്തിന് നേരത്തെ കൈമാറിയിരുന്നു. മലയാളി ഫെഡറേഷൻ്റെ രക്ഷാധികാരി എന്ന നിലയിൽ നിരവധി പ്രമുഖ പ്രവാസികളുമായി മോൺസൺ അടുപ്പമുണ്ടായിരുന്നു. മോൺസണുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നുവെന്നും മോൺസൺ വമ്പൻ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായപ്പോഴാണ് താൻ ഇയാളുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്നും അനിത മുൻപ് പറഞ്ഞിരുന്നു. തൃശൂർ മാള സ്വദേശിയായ അനിത ഇറ്റാലിയൻ സ്വദേശി വിവാഹം കഴിച്ച് വിദേശത്ത് സ്ഥിരതാമസമാണ്. കഴിഞ്ഞ 23 വർഷമായി ഇറ്റലിയിലാണ് ഇവർ താമസിക്കുന്നത്. പ്രവാസി മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ വനിതാ കോർഡിനേറ്ററും ലോക കേരള സഭ അംഗവുമാണ് അനിത. മുൻ ഡി ജി പി ലോകനാഥ് ബെഹ്റ ഉൾപ്പെടെ പല ഉന്നതരെയും മോൺസണ് പരിചയപ്പെടുത്തി കൊടുത്തത് അനിതയായിരുന്നു. ലോകനാഥ് ബെഹ്റയെ മോൺസൺ നടത്തുന്ന മ്യൂസിയത്തിൽ എത്തിച്ചതും ഇവരായിരുന്നു. തട്ടിപ്പ് കേസിൽ പരാതിക്കാരെ അനിത സഹായിച്ചിരുന്നു. നാട്ടിലെത്തിച്ച് ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പദ്ധതി. മോൺസൺ നടത്തിയ തട്ടിപ്പുകളും ഇയാളുടെ ഉന്നത ബന്ധങ്ങളും സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അനിതയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. അനിത പുല്ലയിൽ കൊച്ചിയിലെത്തുമ്പോഴെല്ലാം മോൺസണുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുമുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി മോൺസനെ അനിതയ്ക്ക് അടുത്തറിയാം. ഇയാളുടെ തട്ടിപ്പുകളും അവർക്കറിയാം. ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങളും തെളിവുകളും ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്.